എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. വെസ്റ്റേൺ റെയിൽവേയിലേക്കാണ് വാക്കൻസി വന്നിട്ടുള്ളത്. ഇതിൻ്റെ അപ്ലിക്കേഷൻ മറ്റന്നാണ് സ്റ്റാർട്ടാവുക. അതായത് ഈ വീഡിയോ ചെയ്യുന്ന എന്ന് പറയുകയാണെങ്കിൽ മറ്റന്നാണ് അപ്ലിക്കേഷൻ സ്റ്റാർട്ടാവുക. 27/6/2023 മുതൽ 26/7/2023 വരെ അപേക്ഷ അയക്കാൻ സാധിക്കുന്നതാണ്. സ്ഥിര ജോലി ആയിരിക്കില്ല, ആദ്യം തന്നെ പറയാം. അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. പലരും വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. ലൈക്ക് ചെയ്താൽ മാത്രമേ ഇതുപോലത്തെ ഇൻഫർമേഷൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാനൊക്കെ പറ്റൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ വന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ PDF ആണ് നിങ്ങൾ കാണുന്നത്. വെസ്റ്റേൺ റെയിൽവേയിലേക്കാണ് വാക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധിയായിട്ട് നോക്കുകയാണെങ്കിൽ 26/7/2023 അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ വയസ്സ് കണക്കാക്കേണ്ടത്. 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷ അയക്കാൻ സാധിക്കുക. അതുകൂടാതെ 3 വർഷം OBCക്കാർക്കും 5 വർഷം SC/STക്കാർക്കും ഏജ് റിലാക്സേഷനും കിട്ടും. അപ്പോൾ ഇതിലേക്ക് വാക്കൻസി ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 3624 വാക്കൻസിയാണ്. ഓൾ ഇന്ത്യ വാക്കൻസിയാണ്. എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക, നല്ലൊരു വാക്കൻസി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ യോഗ്യത, ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത ഞാൻ പറഞ്ഞതാണ്. 10ാം ക്ലാസ് നിങ്ങൾ എന്തായാലും പാസ്സാവുക. 10ാം ക്ലാസ്സിൻ്റെ കൂടെ ITI സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ്സിൽ മിനിമം 50% അഗ്രിഗേറ്റ് മാർക്കും ഉണ്ടായിരിക്കണം. NCVT SCVT സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. ITI സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഓരോ പോസ്റ്റും അതിൻ്റെ ട്രേഡും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫിറ്റർ, വെൽഡർ, ടേണർ, മെഷീനിസ്റ്റ്, കാർപ്പൻ്റർ, പെയിൻറ്റർ ജനറൽ, മെക്കാനിക് ഡീസൽ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻറ്റ്, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്ക്, വയർമാൻ, മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് AC, പൈപ്പ് ഫിറ്റർ, പ്ലംബർ, ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ ട്രേഡുകളിലേക്കാണ് വാക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോസ്റ്റുകളുടെ ITI ട്രേഡുള്ളവർക്കാണ് അപേക്ഷ അയക്കാൻ സാധിക്കുക. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ അയക്കുമ്പോൾ 100 രൂപ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. SC/ST വുമൺ കാൻഡിഡേറ്റ്സ് ഫീസ് അടയ്ക്കേണ്ട. ബാക്കി വരുന്നവർ എന്തായാലും 100 രൂപ ഫീസ് അടയ്ക്കണം. അത് അപ്ലിക്കേഷൻ അയക്കുമ്പോൾ തന്നെ ഫീസ് പേയ്മെൻറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറായിട്ട് വരുന്നത് എക്സാമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. വെറും മെറിറ്റ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടത്തുക. അതായത് 10ാം ക്ലാസ് ITI മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് ആയിരിക്കും. 1 വർഷത്തെ ട്രെയിനിങ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ട്രെയിനിങ് ടൈമിലായിട്ട് സ്റ്റൈഫൻ്റായിട്ട് ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് മാസം കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ 27/6/2023 സ്റ്റാർട്ടാവുന്നതാണ്. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ചാനലിലൂടെ ഒരു വീഡിയോ കൂടെ ചെയ്യാം. www.rrc.wr.com എന്ന സൈറ്റിലൂടെയാണ് അപേക്ഷ അയക്കേണ്ടത്. അപ്പോൾ അപേക്ഷ അയക്കുമ്പോൾ ആധാർ കാർഡ് നിങ്ങൾ കയ്യിൽ വെക്കണം. അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ളൊരു മൊബൈൽ നമ്പറും email ID നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്താൽ മതി, എന്തായാലും റിപ്ലൈ തരാം. വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഇപ്പം തന്നെ അയച്ചു കൊടുക്കുക. ഒരുപക്ഷെ അവർക്ക് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ CRPFൻ്റെ ട്രേഡ്സ്മാൻ ടെക്നിക്കൽ റിക്രൂട്ട്മെൻറ്റ് അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ CPO വുമൺ CPO റിക്രൂട്ട്മെൻറ്റിൻ്റെ അഡ്മിറ്റ് കാർഡും ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. ഇപ്പോൾ തന്നെ നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.